ദിവസം നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ട്യൂബർക്ലോസിസ് എന്ന ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് റെജിമിനെ കുറിച്ചാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് അല്ലെങ്കിൽ കീമോതെറാപ്പിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻസർ ഈസ് ബാക്ടീരിയൽ ക്യൂർ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് ട്രീറ്റ്മെന്റ് റെജിമെൻ ഓഫ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ക്യൂർ ആണ്. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ട്രീറ്റ്മെന്റ് റെജിമിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് തരത്തിലുള്ള ഡ്രഗുകളെയാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നാമത്തത് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്, രണ്ടാമത്തത് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ചെയ്യണം. ഓക്കെ, ഈ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഡ്രഗുകളെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു അവബോധം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കോഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ കോഡാണ് റൈറ്റ്സ്, RIPES, റൈറ്റ്സ് എന്ന് ഓർക്കുക. റൈറ്റ്സിലെ R റിപ്രസെന്റ് ചെയ്യുന്നത് റിഫാംബസിൻ എന്ന ഡ്രഗാണ്. എന്താണ് റിഫാംബസിൻ എന്ന ഡ്രഗ്? റൈറ്റ്സിലെ I റെപ്രസെന്റ് ചെയ്യുന്നത് ഐസണസൈഡ് എന്ന ഡ്രഗാണ്. റൈറ്റ്സിലെ P റെപ്രസെന്റ് ചെയ്യുന്നത് പിരസിനമൈഡ് എന്ന ഡ്രഗാണ്. റൈറ്റ്സിലെ E റെപ്രസെന്റ് ചെയ്യുന്നത് എഥാം ബ്യൂട്ടോൺ എന്ന ഡ്രഗാണ്. റൈറ്റ്സിലെ S റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോമൈസിൻ എന്ന ഡ്രഗാണ്. അപ്പോൾ ഈ അഞ്ച് ഡ്രഗുകളാണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൽ മെയിനായിട്ടും വരുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിനെ നമ്മളൊരു ഷോർട്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷോർട്ട് ഫോമുകൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. റിഫാംബസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് RMP എന്ന ലെറ്റർ കൊണ്ടാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് റെജിമെന്റ് എഴുതാറില്ല, പകരം R എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. എന്താണ് R? ഐസണസൈഡ്, ഐസണസൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് IHN എന്ന ലെറ്റേഴ്സ് കൊണ്ടാണ്. അപ്പോൾ ഈ IHN എന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് റെജിമെനിൽ എഴുതില്ല, പകരം H എന്ന ലെറ്റർ മാത്രമേ ഇതിൽ നിന്ന് എടുക്കാറുള്ളൂ. അപ്പോൾ ആദ്യത്തത് റിഫാംബസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് R, ദെൻ ഐസണസൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് H. ഒരിക്കലും റൈറ്റ്സിലെ I എഴുതരുത്, നമ്മൾ ഉണ്ടാക്കിയ കോഡാണ്, അതുകൊണ്ട് നിങ്ങളാരും അത് എഴുതരുത്. ഇനി പിരസിനമൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Z എന്ന ലെറ്റർ കൊണ്ടാണ്. എന്താണ് Z എന്ന ലെറ്റർ കൊണ്ട്? അപ്പൊ അതിനാണ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ഈ പിരസിനമൈഡിൽ Z ഉണ്ട്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി എഥാംബ്യൂട്ടോണില് E കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ E ആണ്, അതുകൊണ്ട് E കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ സ്ട്രെപ്റ്റോമൈസിൻ, സ്ട്രെപ്റ്റോമൈസിനെ S കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ അഞ്ച് ഡ്രഗുകളെ കുറിച്ചും നിങ്ങൾക്ക് ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ PSC ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ ക്രോഡീകരിച്ച് പറയാം. വീണ്ടും വീണ്ടും പറയുന്നത് ചില കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൽ വരുന്നത് അഞ്ച് പ്രധാനപ്പെട്ട ഡ്രഗുകളാണ് റിഫാംബസിൻ, ഐസണസൈഡ്, പിരസിനമൈഡ്, എഥാംബ്യൂട്ടോൺ, സ്ട്രെപ്റ്റോമൈസിൻ. ഇതിനെ നമ്മൾ റൈറ്റ്സ് എന്ന കോഡ് ഉപയോഗിച്ച് മനസ്സിലാക്കാം. ഇനിയും ഈ പറയുന്ന ഡ്രഗുകളെയൊക്കെ ഷോർട്ട് ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റിഫാംബസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് RMP എന്ന ലെറ്റേഴ്സ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് റെജിമെനിൽ എഴുതാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ജസ്റ്റ് R മാത്രം നമുക്ക് കൊടുക്കാം. ഐസണസൈഡിൽ IHN എന്ന ലെറ്റർ കൊണ്ടാണ് ലെറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഐസണസൈഡ് ആണ്. ഐസണസൈഡിനെ IHN എന്ന ലെറ്റേഴ്സ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ് റെജിമെനിൽ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് H എന്ന ലെറ്റർ മാത്രം അവിടെ നിന്ന് എടുക്കുന്നു, H കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ പിരസിനമൈഡ്. അപ്പോൾ പിരസിനമൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ജസ്റ്റ് Z ഉപയോഗിച്ചാണ്. അപ്പോൾ Z എന്നുള്ള കാര്യം, പിരസിനമൈഡിൽ Z ഉണ്ട്, അപ്പോൾ ആ കാര്യം വെച്ച് നിങ്ങൾ ഓർക്കും. അപ്പോൾ പിരസിനമൈഡിൽ Z ഉണ്ട്, ആ കാര്യം ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. എഥാംബ്യൂട്ടോണിൽ E എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ട്രെപ്റ്റോമൈസിനെ S എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആമുഖമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൽ ഉൾപ്പെടുന്ന ബാക്ടീരിയോസിഡൽ ഡ്രഗ്സും ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗ്സും. ബാക്ടീരിയോസിഡൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഈ ഡ്രഗുകൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ മൈക്രോ ഓർഗാനിസത്തിനെ കൊന്നുകളയുന്നു. അപ്പോൾ കില്ലിംഗ് ഇഫക്റ്റ് ആണ് ഈ ബാക്ടീരിയോസിഡൽ ഡ്രഗ്സ് തരുന്നത്. ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോഴോ, ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിലെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് സാധ്യതയുള്ളതാണ്, അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്.
ബാക്ടീരിയോസിഡൽ ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. റിഫാംബസിൻ ബാക്ടീരിയോസിഡലാണ്, ഐസണസൈഡ് ബാക്ടീരിയോസിഡലാണ്, അതേപോലെ തന്നെ പെറസിനമൈഡ് ബാക്ടീരിയോസിഡലാണ്, അതേപോലെ തന്നെ സ്ട്രെപ്റ്റോമൈസിനും ബാക്ടീരിയോസിഡലാണ്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരേ ഒരു ഡ്രഗ് ഏതാണ്? എഥാംബ്യൂട്ടോളാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം ബാക്ടീരിയോസിഡൽ ഡ്രഗ്സും ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗ്സുമാണ്. ബാക്ടീരിയോസിഡൽ ഡ്രഗ്സിൽ റൈറ്റ്സിലെ ഈ അങ്ങ് ഒഴിവാക്കുക, ബാക്കിയുള്ള ഡ്രഗ്സ് എല്ലാം ബാക്ടീരിയോസിഡൽ ആയിട്ട് ഇതാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് റൈറ്റ്സ് എന്ന് എഴുതുക. റൈറ്റ്സിൽ ഈ ഒഴിവാക്കുക, ബാക്കി എല്ലാ ഡ്രഗ്സും ബാക്ടീരിയോസിഡൽ ആയിരിക്കും, ഈ ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗ്സും ആയിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, എളുപ്പമല്ലേ? ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ട്രീറ്റ്മെന്റ് റെജിമിനിൽ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന്റെ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിഫാംബസിൻ എന്ന ഡ്രഗിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതായിരുന്നു? ആർ അല്ലേ. അപ്പോൾ റിഫാംബസിൻ എത്ര എമൗണ്ട് ആണ് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കാറുള്ളത്? 450 mg/1 H അല്ലേ. എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഓർമ്മയുണ്ടോ? ഐസോണസൈഡ് അല്ലേ. ഐസോണസൈഡ് എത്രയാണ്? 600 mg. പിന്നെ എന്താണ്? പെറസിനമൈഡ്, അത് എത്രയാണ്? 1500 mg. നെക്സ്റ്റ് വൺ ഇ. അപ്പോൾ ഇ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എഥാംബ്യൂട്ടോൾ അല്ലേ. അപ്പോൾ എത്ര വേണം? 1200 mg. നെക്സ്റ്റ് വൺ സ്ട്രെപ്റ്റോമൈസിൻ, എത്രയാണ്? 750 mg ഓർ 0.75 g. അപ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ ഒഴികെയുള്ള ഈ നാല് ഡ്രഗുകളും ഓറലായിട്ട് കൊടുക്കുന്ന ഡ്രഗുകളാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ മാത്രമേ ഉള്ളൂ ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ്. അപ്പോൾ ഇതും എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇഞ്ചക്റ്റബിൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്നൊരു ചോദ്യം വന്നാൽ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? സ്ട്രെപ്റ്റോമൈസിനാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ധാരണ ഉണ്ടായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് നോക്കാം. അപ്പോൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിലെ പ്രധാനപ്പെട്ട ഡ്രഗുകളാണ് എഴുതിയിരിക്കുന്നതെല്ലാം. ഇത് പഠിക്കാനായിട്ട് ഒരു കോഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ കെപ്റ്റ് ഇൻ ബെഡ്. എന്താണ് ഫ്ലവർ kept in bed? ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലൂറോ ക്യുനലോൺസ് എന്ന് ഓർക്കണം. അപ്പോൾ ഫ്ലവർ എന്ന് പറയുമ്പോൾ എന്താ ഓർക്കണ്ടേ? ഫ്ലൂറോ ക്യുനലോൺസ് എന്ന് ഓർക്കണം. കെപ്റ്റിലെ കെ റെപ്രസെന്റ് ചെയ്യുന്നത് കെനാമൈസിൻ ആണ്. എന്താണ് കെനാമൈസിൻ? ഇ റെപ്രസെന്റ് ചെയ്യുന്നത് എഥിയോണമൈഡ് ആണ്. എന്താണ് എഥിയോണമൈഡ്? പി റെപ്രസെന്റ് ചെയ്യുന്നത് പി എ എസ് എന്ന ഡ്രഗ് ആണ്. പി എസ് എന്ന് പറയുമ്പോൾ പാര അമിനോ സാലിസിലിക് ആസിഡ്. ഓക്കെ, പാര അമിനോ സാലിസിലിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ടി ആണ്. ടി മീൻസ് തയോ അസെറ്റോൺ. എന്താണ് ടി മീൻസ് തയോ അസെറ്റോൺ? ഓക്കെ, ഇവിടെ നമ്മൾ ഇന്ന് റെപ്രസെന്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കോഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ ബെഡ്. ബെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഓർക്കേണ്ടത്? ഏത് ഡ്രഗിനെയാണ് ഓർക്കേണ്ടത്? ബെഡാക്യുലൈൻ. എന്താണ് ബെഡാക്യുലൈൻ? അപ്പോൾ ബി ഡി ക്യൂ എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് റെജിമെനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനിയും കാറ്റഗറീസും അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് റെജിമെനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും.